നമ്മൾ മലയാളികളുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ട വേറെ ഒരു രാജ്യത്ത് എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് കാണാം. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലാണ്, പെർത്തിലാണ്. പക്ഷേ ഓസ്ട്രേലിയൻ കടയല്ല, ഒരു മലേഷ്യൻ കടയിലാണ്. അവിടുത്തെ മെനുവിൽ പൊറോട്ട കണ്ടായിരുന്നു. പയ്യൻ പൊറോട്ട കറക്കി കറക്കി എടുക്കുകയാണ്. പൊറോട്ട നന്നായിട്ട് പരത്തി അടിക്കണ രീതിയൊക്കെ നല്ല വ്യത്യാസമാണ് കേട്ടോ. ഇപ്പം അങ്ങോട്ട് കളി മാറും. ഞാനപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്, നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് പൊറോട്ട കഴിക്കുമെങ്കിലും നമ്മുടെ പൊറോട്ടയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ കിഴിപ്പൊറോട്ടയും കൊത്തു പൊറോട്ടയൊക്കെയാണ്. നമുക്കിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പൊറോട്ട കാണാം. നമ്മുടെ പയ്യൻ പൊറോട്ട വീശണ സ്റ്റൈല് കണ്ട, കൈകൊണ്ടൊക്കെ കറക്കി നന്നായിട്ട് വീശി എണ്ണയൊക്കെ ഇട്ട്. കഴിഞ്ഞ ആഴ്ച സിംഗപ്പൂരുണ്ടായിരുന്നപ്പോഴും എനിക്ക് ഈ ഒരു തോന്നലുണ്ടായിരുന്നു. അവിടെയും പൊറോട്ടയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. മലേഷ്യൻ പൊറോട്ടയിൽ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ രുചികളും ഉണ്ടാക്കുന്ന രീതിയും മിക്സും ഒക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. പക്ഷെ ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബീഫും പൊറോട്ടയും ആ ലെവലിലൊന്നും എത്തൂല കേട്ടോ. അത് വേറെ റേഞ്ച്. ഇതുവരുടെ ചായയാണ് തേത്തരിക്ക്. അപ്പം ഇവിടുത്തെ ഒരു ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ പൊറോട്ട സ്പൂൺ കൊണ്ട് കഴിക്കാൻ പറ്റും. ആദ്യമായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരെ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കളിയാക്കി ചിരിച്ച്. അപ്പോൾ ഇതിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ, പൊറോട്ട ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കും. അതിൻ്റെ മുകളിൽ കുറച്ച് ദാൽ കറി, പിന്നെ അതിൻ്റെ മുകളിലാണ് മുട്ടയും പിന്നെ സമ്പൽ ആ ഒരു റെഡ് സോസ് കറി. ഞാൻ അടുത്ത ദിവസം രാവിലെ വീണ്ടും പോയി ഈ പൊറോട്ട കഴിക്കാൻ. കൊള്ളാക്കട്ടെ പരിപാടി. നമ്മളിപ്പോൾ ഒരു ദൂരെ നാട്ടിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ഈ പൊറോട്ടയൊക്കെ ഒരു ആശ്വാസമാണ്. വീണ്ടും അതേ മെനു, പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, നമ്മളെ നാട്ടിലെ ബീഫും പൊറോട്ടയും അത് പൊളിയാണ്.